हाय नमस्कार अम्मूम्म किचन एवर्कुम स्वागतम इन नम्म वेरैटी डिश बीफ एरिशेरी अदिन आवश्यम साधन चेरी और पत् चेरी उल्ली चतच्चत और नाल वेळुत्तुल्ली अल्ली चतच्चत और चेरिय कष्णम इंजी चतच्चत रंड पच्चमुळक अरिंजत और चेरिय उरुलन किळंग अरिंजत पिन्ने अदिलेक्क കടലയാണ് ഈ കടല ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില ഇത് മൂന്ന് വറ്റൽ മുളക് 1/2 കിലോ ബീഫ് 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് തേങ്ങ ഒരു മുറി തിരുമ്മിയത് കുറച്ച് ജീരകം ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ മൂത്തു വന്ന മസാലയിലേക്ക് കടല കുതിർത്ത് വെച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് ഉരുളൻകിഴങ്ങ് പകുതി ഇട്ട് കൊടുത്താൽ മതി പകുതി ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചതച്ചത് ഇനി നമുക്ക് ഇത് ഒന്ന് പരട്ടി എടുക്കണം മസാല ചേർത്ത് നമ്മുടെ ബീഫ് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് നമുക്ക് ഇത് മാറ്റി വെക്കാം 10 മിനിറ്റിന് ശേഷം നമ്മൾ കടല കുതിർത്ത അതേ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഈ കടല വേവിക്കാൻ ഈ കടലയും ബീഫ് വേവിച്ചെടുക്കാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ആ വെള്ളം തന്നെയാണ് ഇനി ഇത് അടച്ച് ഒരു 6 വിസിൽ അടിപ്പിക്കണം ഞാൻ ഒരു 6 വിസിൽ അടിക്കുമ്പോൾ ബീഫ് വെന്തു വരും നിങ്ങൾ നിങ്ങളുടെ ബീഫിന്റെ വേവിനനുസരിച്ച് നിങ്ങൾ അത് വേവിച്ചെടുക്കേണ്ടതാണ് ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൂട്ട് അരച്ചെടുക്കണം ജീരകം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എടുത്തു വെച്ചേക്കുന്ന തേങ്ങയുടെ പകുതി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ഇട്ട് കൊടുക്കണം ജീരകവും തേങ്ങയും കൂടി അരച്ചതാണ് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കടലയും കൂട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഈ ഇതിന്റെ ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ഒഴിച്ച് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ബീഫ് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കടുക് വറക്കാം ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പില കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ ചതച്ച ചുവന്നുള്ളി ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ ബാക്കി തിരുമേതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം എരിശ്ശേരിയിലേക്ക് ചേർക്കാനുള്ള കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഒഴിക്കാം എരിശ്ശേരി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെക്കാം തീ ഓഫ് ചെയ്യണം സ്വാദിഷ്ടമായ ബീഫ് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ബീഫ് എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം